Hi friends, Welcome to the video. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോബ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് മൂവ് ചെയ്യുക. ഒരു കാരണവശാലും ഒരാളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യരുത്. അത് നിങ്ങളെ ഏകദേശം 2 ലക്ഷം രൂപയാണ് അതിൻ്റെ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ ആ കേസ് നമുക്കറിയില്ല. നമുക്കെന്തായാലും ആ ലേഡിയുടെ മെസ്സേജ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഈ മെസ്സേജ് അയച്ചത് ഇൻസ്റ്റാഗ്രാമിലാണ്. എന്തായാലും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഇങ്ങനെ പലർക്കും യൂസ്ഫുൾ ആയി എന്നുള്ള സംഭവം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് നിങ്ങളെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്. ഓൾറെഡി ആൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്ലേ ചെയ്ത് നോക്കുക. ഹലോ അൻഷാദി ഏട്ടാ, ചേട്ടനൊന്ന് തന്ന ലിങ്ക് വെച്ചിട്ട് ഞാൻ ആ ഇൻറ്റർസിൽ ഒന്ന് അയച്ചായിരുന്നേ. അപ്പോൾ അവരെനിക്ക് എന്നെ തിരിച്ച് വിളിച്ചായിരുന്നു, അവർ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ അന്ന് പറഞ്ഞ ഡേറ്റിൽ നാളത്തേക്ക് ഇന്ന് ചെല്ലാനാണ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ദിവസം തരാമോ എന്ന് ചോദിച്ചപ്പം ഇനി ഇൻ്റർവ്യൂ ഉള്ളത് നവംബർ ലാസ്റ്റിനാന്ന് പറഞ്ഞു. അപ്പം ഇനി നവംബറിൽ വിളിക്കുമായിരിക്കും, ലാസ്റ്റ് വിളിക്കുമായിരിക്കും. എന്തായാലും ഇത് അയച്ച് തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അത് അപ്ലൈ ചെയ്ത് അവർ വിളിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എന്താവുമെന്ന് അറിയില്ല, കിട്ടുമോ അങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും അവർ വിളിച്ചു. അപ്പം ചേട്ടൻ ഇത് തന്നതുകൊണ്ടാണ്. എന്തായാലും താങ്ക്സ് കേട്ടോ. പൈസ കൊടുത്തു. അതായത് റോയൽ കെറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. സോ ആ പുള്ളിക്ക് പൈസ കൊടുത്തു. പൈസ കൊടുത്തതിന് ശേഷം കറക്റ്റ് സമയത്ത് ജോലി അയാൾക്ക് കൊടുക്കുന്നില്ല. ഈ സംഭവ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൽ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ആക്ച്വലി നടന്നതെന്ന്. ഇതിൻ്റെ പൈസ തിരിച്ചു കിട്ടിയോ എന്നറിയില്ല. പക്ഷേ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് പറഞ്ഞു. അതനുസരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് അപ്ലൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്പാ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സോ സ്പാ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹയർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ് ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ എയർബോൺ, അതൊക്കെ എയർബോൺ റിക്രൂട്ട്മെന്റ് സർവീസ് മുംബൈ. ഈ രണ്ട് ഏജൻസിയാണ് ഇപ്പോൾ കറന്റ്ലി നമുക്ക് സ്പാ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹയർ ചെയ്യുന്നത്. പിന്നെ ഹീറ ഇന്റർനാഷണൽ ചെയ്യുന്നുണ്ട്. ജോബ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഇൻഡസ് അല്ലെങ്കിൽ എയർബോൺ, ഈ രണ്ടിലും ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ സ്പാ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ രണ്ട് ഏജൻസി ത്രൂ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ STEW CDC, പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. പിന്നെ യു എസ് വിസ ഓൺബോർഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ റീഫണ്ട് ചെയ്യും. പിന്നെ മെഡിക്കലും കമ്പനി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ഡിപ്പെൻഡ് ഓൺ ദ വെസൽ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത്രയുമാണ് ചിലവ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും 2 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യും. സമയത്ത് ജോലി കിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാലോ, അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പൈസ സൂക്ഷിച്ച് വേണം ചിലവാക്കാനായിട്ട്. പല ഈ മേഖലയിൽ പല ഉടായ്പകളും നടക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് ഇറങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു ജോബ്, നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്തു, ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലേക്ക് ജോബ് ട്രൈ ചെയ്യുക. സോ ദുബായിലോ ഖത്തറിലേക്കൊക്കെ ട്രൈ ചെയ്യുക. അവിടെ നിന്നിട്ട് ഒരു 6 മന്ത് സ്റ്റേ ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഓൺലൈനായിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ട്. സോ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന എൻ്റെ ഏതൊക്കെയാണ് കമ്പനികൾ ഓൺലൈനായിട്ട് ഹയർ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുകയും ചൂസ് ചെയ്യാവുന്നതാണ്. സോ പൈസ കൊടുത്ത് ഒരിക്കലും പോകാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഫസ്റ്റ് കോൺട്രാക്ട് കഴിഞ്ഞ് സെക്കൻഡ് കോൺട്രാക്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതൊക്കെയാണ് ഈ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മളൊരു വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോ ഒരാൾക്ക് യൂസ്ഫുൾ ആയെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മറ്റ് ചാനലിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത്.
പല ചാനൽസ് ഉള്ളത് ഹിന്ദിയിലാണ്. പല ഹിന്ദിയിലേക്കാണ് പലരും ഇങ്ങനത്തെ വീഡിയോസുകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മലയാളത്തിൽ വളരെ ചുരുക്കമായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്തിക്കുക. അവരൊക്കെ ഓൾറെഡി പൈസ കൊടുത്തിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു അവയർനെസ് ആവട്ടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സോ നെക്സ്റ്റ് ടൈം നല്ലൊരു മറൈൻ റിലേറ്റഡ് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് കണ്ടന്റുമായി തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുമ്പിലടുത്തേക്ക് വരുന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ കണക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അതിൽ മെസ്സേജ് ഇടുക. സോ ഈ ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് എന്താണ് അതിൻ്റെ കണക്ഷൻ, എന്താണ് അറിയാൻ താല്പര്യവും അത് കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ക്ലിയർ ആയിട്ട് മെസ്സേജ് അയച്ചു. സോ അതുകൊണ്ടാണ് കുറച്ചും കൂടി ഈസിയാണ് ഇതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട്. ഇത് വല്ലപ്പോഴൊക്കെയാണ് നെറ്റ് കിട്ടുന്നത്, ആ സമയത്തൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ ബൾക്കിയായിട്ട് മെസ്സേജ് ഒരുപാട് കാണുന്നുണ്ട്. അത് കറക്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് കിട്ടുന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ അയക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അത് ക്ലിയർ ആയിട്ട് മെസ്സേജ് ഇടുക ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബ് കമൻറ്റ് ബോക്സിലോ. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരിക്കും. സീ യു ആൻഡ് ബൈ ബൈ.